കുറച്ച് എളുപ്പത്തിലുള്ള വ്യായാമ ശീലങ്ങളാണ്. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കുറച്ച് എളുപ്പത്തിലുള്ള വ്യായാമ ശീലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വ്യായാമം എന്ന് കേട്ടാൽ വീഡിയോ നിർത്തി പോവാൻ നിൽക്കണ്ട, വളരെ എളുപ്പത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണം. നമ്മൾ കരുതലോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാകുന്ന വിധം അപകടകാരിയാണ് പ്രമേഹം അല്ലെ. മാത്രമല്ല, ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധയോടെ വേണം പിന്നീടുള്ള ജീവിതം. പ്രമേഹം നിയന്ത്രിക്കുന്നതിനായി നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില വ്യായാമങ്ങളോടൊപ്പം വ്യായാമത്തിനിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ശ്രദ്ധയോടെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഒന്നാമതായിട്ട് പറയുന്നത് നടത്തം. ഏതൊരാൾക്കും ഒരു പരിശീലനവും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ് നടത്തം അല്ലെ. ജിമ്മിൽ പോവുകയോ മറ്റുപകരണങ്ങളോ ഇതിന് ആവശ്യമില്ല. നല്ല ഒരു ജോഡി ചെരുപ്പോ ഷൂസോ പിന്നെ സുരക്ഷിതമായ സ്ഥലവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നടത്തം ആരംഭിക്കാവുന്നതേയുള്ളൂ. ടൈപ്പ് 2 പ്രമേഹമുള്ളവർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാനും നടത്തം വളരെ നല്ലതാണ്. ദിവസത്തിൽ 30 മിനിറ്റ് നേരം നിങ്ങൾ ഇതിന് തിരഞ്ഞെടുത്താൽ മതി. രാവിലെയും വൈകിട്ടുമായാൽ ഏറെ നല്ലത്. അടുത്തത് സൈക്ലിംഗ് ആണ്. ടൈപ്പ് 2 പ്രമേഹമുള്ളവരില് പകുതിയോളം പേർക്കും സന്ധിവാത ലക്ഷണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏത് തരം പ്രമേഹമായാലും നിരവധി പ്രശ്നങ്ങൾ വഴിയേ വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ സന്ധിവേദന പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ചെറിയ രീതിയിൽ സൈക്ലിംഗ് നല്ലതാണ്. നീന്തലാണ് മറ്റൊന്ന്. നീന്തൽ നല്ലൊരു വ്യായാമമാണ്. ഹൃദയം, ശ്വാസകോശ പേശികൾ എന്നിവയ്ക്കും നീന്തലിലൂടെ വ്യായാമം ലഭിക്കുകയും ചെയ്യും. ദിവസവും ചെറിയ രീതിയിൽ എന്തെങ്കിലും ഭാരം എടുത്ത് ഉയർത്തുന്ന വ്യായാമ രീതിയും രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണത്തിന് വളരെ നല്ലതാണ്. ഇതും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതുമാണ്. അതുപോലെ ഷുഗറും കൊളസ്ട്രോളും നിയന്ത്രിക്കാൻ യോഗ വളരെയധികം ഗുണം ചെയ്യും. നിങ്ങളുടെ രക്തത്തിലെ സമ്മർദ്ദം കുറയ്ക്കാനും ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും മാനസിക നില മെച്ചപ്പെടുത്തുന്നതിനും യോഗ വളരെ നല്ലതാണ്. ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒഴിച്ചാല് പ്രമേഹമുള്ളവർക്കും ഏത് വ്യായാമവും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് മറ്റ് കായിക ഇനങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എല്ലാം മനസ്സറിഞ്ഞ് ചെയ്യണമെന്ന് മാത്രം. പിന്നെ അതുപോലെ തന്നെ ഏത് വ്യായാമം ചെയ്യുമ്പോഴും കരുതലോടെ വേണം ചെയ്യാനായിട്ട്. മുറിവുകളോ പരിക്കുകളോ ഉണ്ടാവാതെ ശ്രദ്ധ നൽകണം. പാദങ്ങളിൽ മുറിവുണ്ടാവാൻ സാധ്യതയുള്ള രീതികൾ ഒഴിവാക്കണം. എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളപ്പോൾ വ്യായാമം ചെയ്യരുത്. അതുപോലെ രോഗം കഠിനമായ അവസ്ഥയിലും വ്യായാമം ഒഴിവാക്കുക. വ്യായാമത്തിനിടെ എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ നിർത്തുക. വ്യായാമത്തിന് മുൻപും ശേഷവും ഷുഗർ ലെവൽ പരിശോധിക്കുന്നതും നല്ലതാണ്. നിർജലീകരണം ഒഴിവാക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. ഇനി വ്യായാമം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറുടെ ഉപദേശം സ്വീകരിക്കുന്നതും വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു ടിപ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.